പേഴ്സണൽ പ്രെയർ ശക്തമായ ഒരു ആയുധമാണ്. നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ കഴിയുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. ശത്രുവിന് നേരെയുള്ള ഒരു വലിയ ആയുധമാണ് പ്രാർത്ഥന. പലർക്കും കഴിയാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം ചിലവിടാൻ കഴിയും, ഫോണിൻ്റെ മുമ്പിൽ, ടി വിയുടെ മുമ്പിൽ, മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവിടാൻ കഴിയും. എന്നാൽ പ്രാർത്ഥിക്കാൻ ഇരുന്ന് നോക്കിയേ ആ സമയത്ത് ഉറക്കം വരും. ദൈവവചനം വായിക്കാൻ ഇരുന്ന് നോക്കിയേ ആ സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോകും. ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ്. ശത്രുവിനറിയാം പ്രാർത്ഥിച്ചാൽ ഈ വ്യക്തി വിജയിക്കുമെന്ന്. അതിനുകൊണ്ടാണ് ഉറക്കം കൊണ്ടിട്ട് തടസ്സപ്പെടുത്തുന്നത്. ശത്രുവിനെതിരെ ജയിക്കണമോ, അവനെതിരെയുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ. കർത്താവ് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. ആ ഗാഗുൽത്തയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമല്ലേ, കർത്താവ് പോയി വേറിട്ടിരുന്നു, ഒരു കല്ലേർ ദൂരത്തോളം വേറിട്ടിരുന്നു പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവിന് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നമുക്ക് എത്രയധികം. ശത്രുവിനെതിരെ നിൽക്കണമോ, പ്രാർത്ഥന ഒരു ആയുധം തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാം ഇന്നതെന്ന് യാചിക്കുന്നതിനു മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ നമ്മുടെ കർത്താവ് നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് വിളിച്ചാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് ദൈവവചന ധ്യാനവും കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെയാണ്. എന്തു തന്നെ ഭാരങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ഒരുവനെ നിർത്തുന്നത് അവന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്റെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും. അതുകൊണ്ട് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല, അതിനായി കാത്തിരിക്കുക. ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരിക, പ്രാർത്ഥനയിൽ പോരാടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.